നമസ്കാരം. എല്ലാവർക്കും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന സംശയമാണ്, സ്കാൻ ചെയ്താൽ എൻ്റെ കുഞ്ഞിന് ദോഷം ഉണ്ടാവുമോ? പലരും ചോദിക്കാറുണ്ട് സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പോഴും സ്കാൻ ചെയ്യുന്നത് കുഞ്ഞിന് ദോഷമല്ലേ എന്ന്. ശരിക്കുമാണോ? അതുപോലെ തന്നെ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, മൂന്നാം മാസത്തെ സ്കാൻ ചെയ്യണമോ വേണ്ടയോ? ഇപ്പോൾ പലരും പറയും മുന്നത്തെ പ്രഗ്നൻസി അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പ്രഗ്നൻസികളിലൊക്കെ അഞ്ചാം മാസത്തെ സ്കാനേ ചെയ്തിരുന്നുള്ളൂ, പിന്നെ എന്തിനാ ഇപ്പോൾ മൂന്നാം മാസത്തെ സ്കാൻ ചെയ്യണമെന്ന്. നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്ര ഗോപാൽ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങളോട് എന്താണ് മൂന്നാം മാസത്തെ സ്കാൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യന് ഉത്തരം പറയാം. സ്കാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ദോഷമുണ്ടോ ഇല്ലയോ? ശരിക്കും സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അമ്മയുടെ വയറിന് പുറത്ത് വയ്ക്കുന്ന പ്രോബ് വഴി കുറച്ച് സൗണ്ട് വേവ്സ്, അതായത് ശബ്ദകിരണങ്ങൾ, ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ശബ്ദകിരണങ്ങൾ അമ്മയുടെ വയറിനുള്ളിലേക്ക് പാസ് ചെയ്ത് അത് കുഞ്ഞിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തട്ടി തിരിച്ചു വരുന്നതിനെ നമ്മൾ അബ്സോർബ് ചെയ്ത് അതിനെ ഒരു കുഞ്ഞിൻ്റെ ഫോമാക്കി, അതായത് കുഞ്ഞിൻ്റെ രൂപത്തിൽ തിരിച്ചു വരുന്ന രീതി കുഞ്ഞിൻ്റെ രൂപത്തിൽ മോണിറ്ററിൽ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അത് സൗണ്ട് വേവ്സ് അഥവാ ശബ്ദകിരണങ്ങളാണ്, ലോ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരിക്കലും ദോഷമുണ്ടാകുന്നില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, മൂന്നാം മാസത്തെ സ്കാൻ എന്തിന് ചെയ്യുന്നു? ഇപ്പോൾ മുന്നേയുള്ള കാലങ്ങളിൽ ശരിക്കും അമ്മയ്ക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഡൗൺസ് പോലെ ജനിതകപരമായ കുഞ്ഞുങ്ങൾ ജനിക്കാൻ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അമ്മയ്ക്ക് മുന്നേ ഒരു ബേബി ഡൗൺസ് ബേബി ആയിരുന്നു, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡൗൺ സിൻഡ്രോം ഉള്ള ബേബീസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 35 വയസ്സിൽ കൂടുതലുള്ള അമ്മയാണെങ്കിൽ നമ്മൾ മൂന്നാം മാസത്തെ സ്കാൻ ചെയ്യാൻ അഡ്വൈസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പോൾ യൂണിവേഴ്സൽ സ്ക്രീനിങ് ആണ്, അതായത് എല്ലാ അമ്മമാർക്കും നമ്മൾ മൂന്നാം മാസത്തെ സ്കാൻ ഓഫർ ചെയ്യണം എന്നാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കാൻ അഥവാ എൻ ടി സ്കാൻ എന്നാണ് നമ്മൾ മൂന്നാം മാസത്തെ സ്കാൻ എന്ന് പറയുന്നത്. എന്താണ് എൻ ടി സ്കാൻ? എൻ ടി അഥവാ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി. ഇപ്പോൾ എന്താണ് ഈ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി? കുഞ്ഞിൻ്റെ കഴുത്തിന് പുറകിലായിട്ടുള്ള ഒരു ചെറിയൊരു നേർക്കെട്ട്, അതിൻ്റെ വിട്ത്, അതാണ് നമ്മൾ എൻ ടി എന്ന് പറഞ്ഞ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എത്ര മാസത്തിലാണ് ഇത് ചെയ്യേണ്ടത് പലരുടെയും സംശയമാണ്. ശരിക്കും 12 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ കുഞ്ഞിന് ഒരു 4.5 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ സൈസ് ഉണ്ടാകും. അപ്പോൾ ഇത് എന്തിന് ചെയ്യണം എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ശരിക്കും മൂന്നാം മാസത്തെ സ്കാൻ ചെയ്യുന്നത് നമ്മൾ ജനിതകപരമായ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കോമൺ ആയിട്ടുണ്ടാകുന്ന 3 ജനിതകപരമായ പ്രശ്നങ്ങളാണ്: 1 ട്രൈസോമി 21 അഥവാ ഡൗൺ സിൻഡ്രോം, 2 ട്രൈസോമി 13 അഥവാ പോട്ടോ സിൻഡ്രോം, 3 ട്രൈസോമി 18 അഥവാ എഡ്വേർഡ് സിൻഡ്രോം. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഈ ട്രൈസോമി. ശരിക്കും എല്ലാ മനുഷ്യനും 46 ക്രോമസോം ആണ് ഉള്ളത്. അതിൽ 23 എണ്ണം അച്ഛൻ്റെ അടുത്തു നിന്നും 23 എണ്ണം അമ്മയുടെ അടുത്തു നിന്നുമാണ് കിട്ടുന്നത്. അപ്പം ഇതെല്ലാം പെയറായിട്ടാണ് ഇരിക്കുക, അതായത് ഒരു സെറ്റിൽ 2 ക്രോംസോം ഉണ്ടാവും, അങ്ങനെ 23 പെയറായിട്ടാണ് ഈ ക്രോംസോംസ് ഇരിക്കുക. അപ്പോൾ ഇതിൽ 21-ാമത്തെ സെറ്റിൽ 2 ക്രോമസോമിന് പകരം 1 എണ്ണം എക്സ്ട്രാ വന്നാൽ അതിനെ നമ്മൾ ട്രൈസോമി 21 എന്ന് പറയും, അതാണ് ഡൗൺ സിൻഡ്രോം. ഇതുപോലെ തന്നെ 13-ാമത്തേലും 18-ാമത്തേലും 2-ന് പകരം 3 വന്നാൽ നമ്മൾ ട്രൈസോമി 13 എന്നും ട്രൈസോമി 18 എന്നും പറയും. അപ്പോൾ ഇതാണ് ട്രൈസോമീസ്. അപ്പോൾ എന്താണ് ഇത് വന്നാൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം? ശരിക്കും ഇങ്ങനെയുള്ള സിൻഡ്രോംസ് ഉള്ള കുട്ടികളെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ടിപ്പിക്കൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഫേഷ്യൽ ഫീച്ചേഴ്സ്. ഷോർട്ടായിട്ടുള്ള കുട്ടികളായിരിക്കും, അവർക്ക് മുഖത്ത് തന്നെ നേസൽ ബോൺ അതായത് മൂക്കിൻ്റെ പാലം വളരെ താഴ്ന്നിട്ടായിരിക്കും, കണ്ണുകൾ വൈഡ്ലി സെപ്പറേറ്റഡ് ആയിരിക്കും, ആംഗുലേറ്റഡ് കണ്ണുകളായിരിക്കും, നാക്ക് വെളിയിലോട്ട് തള്ളിയിട്ടായിരിക്കും, അങ്ങനത്തെ പല ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഫേഷ്യൽ ഫീച്ചേഴ്സ് ഓക്കെ, പക്ഷെ എന്താണ് മെയിനായിട്ടുള്ള പ്രശ്നം? ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് അത് ഹാർട്ടിനാകാം പ്രോബ്ലം, അല്ലെങ്കിൽ ശ്വാസകോശത്തിനാകാം പ്രോബ്ലം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് വയറ്, കുടൽ അങ്ങനത്തെ പോലത്തെ നമ്മുടെ ദഹനം നടക്കുന്ന ഭാഗങ്ങളിലാകാം പ്രശ്നം, ചിലപ്പോൾ ക്ലഫ് ലിപ്പ് അതായത് മുച്ചുണ്ട്, ക്ലഫ് പാലറ്റ് അതൊക്കെ ആവാം പ്രശ്നം. ഇതൊന്നും അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ വരും, അതായത് മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളുമായിരിക്കും. അപ്പം ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും, ഒരു 20 ഇയേഴ്സ് 25 ഇയേഴ്സ് ഒക്കെയാണ് ഈ കുട്ടികൾ ജീവിക്കുക. കാരണം ഈ പ്രശ്നങ്ങൾ തന്നെയാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് മാത്രമല്ല സഫർ ചെയ്യുന്നത്, ആ അമ്മയും ആ ഫാമിലിയും ഈവൻ സൊസൈറ്റിക്ക് പോലും അതൊരു സഫറിങ് ആണ് ശരിക്കും ഈ കുഞ്ഞ് വളർന്നു വരുന്ന സമയം എന്ന് പറയുന്നത്.
അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തടയുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാം മാസത്തെ സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ മൂന്നാം മാസത്തെ സ്കാനിൽ നോക്കാൻ പറ്റുക? ഒന്ന്, കുഞ്ഞ് ശരിക്കും ഒരു കുഞ്ഞിന്റെ ചെറിയൊരു കുഞ്ഞിന്റെ രൂപമായിട്ട് ഇത്രയും സൈസിലായിരിക്കും ആ മൂന്നാം മാസത്തെ സ്കാനിൽ കുഞ്ഞിനെ കാണുക. അപ്പൊ എന്തൊക്കെ നോക്കാൻ പറ്റും? ഒന്ന്, കുഞ്ഞിന്റെ തലയോട്ടി. ശരിക്കും തലയോട്ടി വരാത്ത കണ്ടീഷൻസ് ഉണ്ട്, കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യാത്ത കണ്ടീഷൻസ് ഉണ്ട്, അതിനെയാണ് അനൻകഫാലി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇത് അഞ്ചാം മാസത്തെ സ്കാനിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സമയത്തായിരിക്കും ഇത് കണ്ടുപിടിക്കുക. ഇതൊന്നും കുഞ്ഞ് പുറത്തു വന്നാൽ ജീവിക്കാൻ കഴിയാത്തത്രയ്ക്ക് ഉള്ള പ്രശ്നമുള്ള അബ്നോർമാലിറ്റീസ് ആണ്. അപ്പൊ അത് ഒന്ന് നോക്കാൻ പറ്റും. രണ്ട്, കുഞ്ഞിന്റെ നട്ടെല്ല് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൂന്ന്, കുഞ്ഞിന്റെ കൈകാലികൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ നോക്കാൻ പറ്റും. നാല്, കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി വയറിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ പോർഷൻ നന്നായിട്ട് നോക്കാൻ പറ്റും. ബ്ലാഡർ നോക്കാൻ പറ്റും, അതായത് മൂത്രസഞ്ചി, ഹാർട്ട് നോക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതിന് പുറമെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന്, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി, അതായത് കുഞ്ഞിന്റെ കഴുത്തിന് ബാക്കിലുള്ള നീർക്കെട്ടിന്റെ അളവ്. രണ്ട്, നെയ്സൽ ബോൺ, അതായത് മൂക്കിന്റെ പാലത്തിലുള്ള ചെറിയൊരു വെള്ളപ്പുള്ളി പോലെ കാണുന്ന നെയ്സൽ ബോണിന്റെ ലെങ്ത്, അത് മെഷർ ചെയ്യും. ഇതിനു പുറമെ കുറച്ച് വാൽവിന്റെ പ്രശ്നങ്ങൾ, രക്തയോട്ടം നോക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, അതാണ് യൂട്രൈൻ ആർട്ടറി റെസിസ്റ്റൻസ്. എന്താണത്? യൂട്രസിലേക്ക് രക്തം കൊടുക്കുന്ന രക്തധമനികളിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. അതിൽ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്താണ് പ്രശ്നം? അമ്മയ്ക്ക് ഭാവിയിൽ പ്രഗ്നൻസിയിൽ ബി പി, അതുപോലെ തന്നെ കുഞ്ഞിന് ഗ്രോത്ത് കുറവ്, ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ എന്താണ്, നമുക്ക് നേരത്തെ തന്നെ ഇത് തടയാൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ്, ഇക്കോസ്പിരിൻ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാം മാസത്തെ സ്കാനിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ, ഞാൻ പറഞ്ഞു, നമ്മൾ മൂന്നാം മാസത്തെ സ്കാനിൽ നെയ്സൽ ബോൺ നോക്കുന്നുണ്ട്, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് നമ്മൾ സ്കാൻ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 70 മുതൽ 75% വരെ നിങ്ങളുടെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ള സിൻഡ്രോംസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതായത് അമ്മയ്ക്ക് ഈ സ്കാൻ ചെയ്യുന്ന ദിവസം തന്നെ അമ്മയുടെ ബ്ലഡ് എടുത്ത് അതിൽ രണ്ട് ഹോർമോണുകൾ പരിശോധിക്കുന്നുണ്ട്. ഒന്ന് BHCG, ഒന്ന് പാപ്പേ, രണ്ട് ഹോർമോണുകൾ. ഇതിലൊന്ന് കുഞ്ഞിൽ നിന്ന് വരുന്നതും ഒന്ന് മറബിളയിൽ നിന്ന് വരുന്ന ഹോർമോണാണ്. ഇപ്പൊ ഈ ഹോർമോണുകളുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 0.5 to 1.5 മൾട്ടിപ്പിൾസ് ഓഫ് മീഡിയൻ. അതിന് റിപ്പോർട്ടിൽ വരിക മോംസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും, MOM. അതിൽ 0.5 to 1.5 ഇടയിലാണെങ്കിൽ അത് നോർമലാണ്. ഇപ്പൊ ഡൗൺസ് ബേബീസ് ആണെങ്കിൽ BHCG കൂടുതലും പാപ്പേ നോർമൽ ലോയും ആയിരിക്കും. ഇതല്ലാതെ തന്നെ ഈ സിൻഡ്രോംസിന്റെ ബേസിസിൽ അല്ലാതെ തന്നെ ഈ പാപ്പയ്ക്ക് കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? പാപ്പയെ താഴ്ന്നിരിക്കുകയാണെങ്കിൽ ആ പ്രഗ്നൻസിയിൽ ഗ്രോത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്, അമ്മയ്ക്ക് BP വരാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുള്ളിൽ വെച്ച് കുഞ്ഞിന്റെ അനക്കം നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ലോ പാപ്പേ ഉള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റിനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അതിന്റെ കോംപ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാനും നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഈ സ്കാൻ ബേസിസ്, അപ്പൊ ഈ NT കട്ട് ഓഫ് എന്ന് പറയുന്നത് 2.5 to 3 cm ആണ്. അതിൽ കൂടുതലാണെങ്കിൽ NT അബ്നോർമലാണ്. അപ്പൊ ഈ NT, അതിന്റെ കൂടെ നെയ്സൽ ബോൺ, അതിന്റെ കൂടെ ഈ ബ്ലഡ് ടെസ്റ്റ്, അതിന്റെ കൂടെ അമ്മയുടെ വയസ്സ്, അമ്മയുടെ ലാസ്റ്റ് മെൻസസ് ഡേറ്റ്, ഇത്രയും വെച്ച് നമ്മൾ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് കിട്ടും. അതായത് ആ അമ്മയ്ക്ക് ഡൗൺസ് ബേബി ഉണ്ടാകാനുള്ള റിസ്ക് എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ള സിൻഡ്രോംസ് ഉണ്ടാവാനുള്ള റിസ്ക് എന്താണ് എന്ന് കിട്ടും. ഇതിനെ നമുക്ക് മൂന്ന് ക്രൈറ്റീരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലോ റിസ്ക്, ഒന്ന് ഹൈ റിസ്ക്, പിന്നെ ഒന്ന് ഇന്റർമീഡിയറ്റ് റിസ്ക്. അപ്പൊ ലോ റിസ്ക് എന്ന് പറഞ്ഞാൽ 1 in 1000 ആണ് കട്ട് ഓഫ്. അതായത് 1000 അമ്മമാരെ, സെയിം ഏജിലുള്ള, സെയിം വെയിറ്റ് ഉള്ള, ഒരേ ജെസ്റ്റേഷണൽ ഏജ്, ഒരേ ആഴ്ചയിലുള്ള അമ്മമാരെ എടുത്താൽ അതിൽ 1000 അമ്മമാരിൽ ഒരമ്മയ്ക്ക് ഡൗൺസ് ബേബി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് 1 in 1000 എന്ന് പറയുന്നത്. ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 in 250 താഴെയായിരിക്കും. അതായത് 250 അമ്മമാരെ എടുത്താൽ അതിൽ ഒരു കുട്ടിക്ക് ഡൗൺസ് ബേബി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണെങ്കിലാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയാം. അപ്പൊ ഈ റിസ്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം? ലോ റിസ്ക് ആണെങ്കിൽ നമുക്ക് 90 മുതൽ 95% വരെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ബേബിക്ക് സിൻഡ്രോംസ് ഒന്നുമില്ല, ഡൗൺസ് ബേബീസ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതും ഇറ്റ്സ് എ സ്ക്രീനിങ് ടെസ്റ്റ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലോ റിസ്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് ഈ നമ്മൾ പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഹൈ റിസ്ക് ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് രണ്ട് രീതിയിൽ ഇത് സ്ക്രീനിങ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. ശരിക്കും ഡെഫിനറ്റീവ് ടെസ്റ്റ് ചെയ്യണം. അത് രണ്ട് ടെസ്റ്റുകളാണ് ഉള്ളത്, ഒന്ന് കൊറിയോണിക് വില്ല സാമ്പിളിംഗ്, രണ്ട് ആംനിയോസെൻറ്റസിസ്. അപ്പോൾ എന്താണ് ഈ ടെസ്റ്റുകൾ? കൊറിയോണിക് വില്ല സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറവിള്ളയുടെ ഒരു പോർഷൻ, ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിൽ കുഞ്ഞിന് ജനിതകപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് യൂഷ്വലി ഒരു 10-നും 14 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മളൊരു സ്കാൻ കഴിഞ്ഞിട്ട്, അതായത് NT സ്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ആംനിയോസെൻറ്റസിസ് ആയിരിക്കും. എന്താണ് ആംനിയോസെൻറ്റസിസ്? ആ കുഞ്ഞിന് ചുറ്റും കിടക്കുന്ന വെള്ളം കുറച്ച് എടുത്തിട്ട് അതിന് ഡ്രെയിൻ ചെയ്ത് സ്കാൻ വഴി ഗൈഡ് ചെയ്ത് അതിനെ കുറച്ച് എടുത്തതിന് ശേഷം അതിനകത്തു നിന്ന് ഫീറ്റൽ സെൽസിനെ ഐസൊലേറ്റ് ചെയ്ത് അതിനകത്ത് ജനിതകപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇതാണ് ഡെഫിനിറ്റീവ് ആയ ടെസ്റ്റ്. അതായത് ഇതുവഴി നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ബേബീസിന് ഒരു സിൻഡ്രോമും ഇല്ല, ജനിതകപരമായ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇപ്പോൾ 1 in 20 എന്ന് പറഞ്ഞ ഒരു അമ്മയ്ക്ക് റിസ്ക് വന്നാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള 20 അമ്മമാരെ എടുക്കുമ്പോൾ അതിൽ ഒരു അമ്മയ്ക്ക് ഈ ഡൗൺസ് ബേബി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ആംനിയോസെൻറ്റസിസ് ചെയ്താൽ ഡെഫിനറ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഡൗൺസ് ബേബി ആണോ ഇല്ലയോ എന്നുള്ളത്. അത് വെച്ചിട്ട് അവർക്ക് ഡിസൈഡ് ചെയ്യാം അവരുടെ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ചതിലൂടെ നിങ്ങൾക്ക് 3-ാം മാസത്തെ സ്കാനിൻ്റെ ഇമ്പോർട്ടൻസും അതോടൊപ്പം ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ്, അതിനെയാണ് ഡബിൾ മാർക്കർ സ്ക്രീനിങ് എന്ന് പറയുന്നത്, ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും 3rd മന്തിലെ സ്കാൻ ചെയ്യണം, കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ചെയ്യണം, അതോടൊപ്പം തന്നെ ഡബിൾ മാർക്കർ സ്ക്രീനിങ് ചെയ്യണം. നന്ദി, നമസ്കാരം.